ഫ്ലവേഴ്സ് ചാനലിലെ ഹിറ്റ് പ്രോഗ്രാമായ ഫ്ലവേഴ്സ് ഒരു കോടി വിവാദത്തിൽ. ഈ പരിപാടിയിൽ അടുത്തിടെ കൊലക്കേസ് പ്രതിയെ മഹത്വവൽക്കരിക്കാൻ ശ്രമം നടന്നുവെന്നും കൊലപാതകത്തിനിരയായ ആളെയും കുടുംബത്തെയും അവഹേളിച്ചുമെന്നും ഉള്ള ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കുട്ടനാട് സ്വദേശിയായ കൊലപാതകത്തിനിരയായ ആളുടെ മകൻ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായ ബേബി കുളങ്ങര രംഗത്തെത്തിയിരിക്കുകയാണ്. പരിപാടിയുടെ അവതാരകനായ ശ്രീകണ്ഠൻ നായർക്കെതിരെ ബേബിക്ക് പറയാനുള്ളത് എന്തെന്ന് നമുക്ക് കേൾക്കാം. തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് ബേബി കെ ജി തൻ്റെ വിമർശനങ്ങൾ കെട്ടഴിച്ചു വിട്ടത്. സുഹൃത്തുക്കളെ, ഞാനൊരു വ്യക്തമായ കാര്യം പറയാൻ വേണ്ടി ഈ വീഡിയോ ലൈവായി ഇടുന്നത്. കഴിഞ്ഞ ദിവസം ഫ്ലവേഴ്സ് ചാനലിൽ ഒരു കോടി എന്നൊരു പരിപാടിയിൽ കേരളത്തിലെ അങ്ങേയറ്റം കുപ്രസിദ്ധമായ ഒരു ഗുണ്ടയും കൊലപാതകയുമായ ഒരാളെ, പരോളിറങ്ങിയ ഒരാളെയും അയാളുടെ മകളെയും വിളിച്ചു വരുത്തി ഈ പരിപാടി ചെയ്യുന്നത് കണ്ടു. അതിനകത്ത് അയാൾ പറയുന്നതും അയാളുടെ മകൾ പറയുന്നതുമായ കള്ളത്തരങ്ങളും പച്ചയായ കള്ളങ്ങൾ മാത്രമാണ് ഈ നാട്ടിൽ ഈ ടി വിയിൽ കാണിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ ഞാനത് വ്യക്തമായിട്ട് കണ്ടതാണ്. അയാൾ പറയുന്നത് ഇതിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയാണ് ഇവരിതുപോലുള്ള ആൾക്കാരെ കൊണ്ടു ചെയ്യുന്നത്. ഇയാൾ കൊലപാതകം നടത്തിയെന്ന് പറയുന്നത് എൻ്റെ അച്ഛനെയാണ്. എൻ്റെ 39 വയസ്സുള്ള അമ്മയും 5 മക്കളെയും അനാഥമാക്കിയ ഇയാളാണ്, ഈ ശിവജി എന്നാളാണ്. നാട്ടിൽ എല്ലാവിധ കേസുകളും വർഷങ്ങളായിട്ട് 1980 മുതൽ ഇങ്ങോട്ട് ധാരാളം കേസുകൾ, 85 എൻ്റെ കൊച്ചനെ അച്ഛൻ മരിക്കുന്നത്, 80 മുതൽ ഇങ്ങോട്ട് ധാരാളം പോലീസുകാരെ കുത്തിയത്, വിഗ്രഹമോഷണം, ധാരാളം പിടിച്ചുപറികൾ, ഇഷ്ടം പോലെ കേസുകൾ, അടി എല്ലാം. പുളുങ്കുന്ന് പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ റെക്കോർഡുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഇയാൾ എത്രമാത്രം കുപ്രസിദ്ധനായ ഒരു ആളായിരുന്നു. ഇയാളെ ഇപ്പോൾ കായംകുളം കൊച്ചുണ്ണിയുടെ പരിവേഷം കൊടുത്ത് ഇയാൾ നാട്ടുകാർക്ക് വേണ്ടി, പാവപ്പെട്ട വേണ്ടി നിന്ന് പൈസ വാങ്ങിച്ച് നാട്ടുകാർക്ക് കൊണ്ട് കൊടുത്തെന്നാണ് പറയുന്നത്. ആർക്ക് കൊടുത്ത് നിങ്ങൾ നാട്ടിൽ വന്ന് പുളുങ്കുന്ന് വന്നിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇയാൾ എന്താ ചെയ്ത് കൂട്ടിരുന്നത്. മോഷണത്തിന് എത്രയോ മോഷണ കേസുകൾ, ധാരാളം മോഷണ കേസുകൾ, ഇഷ്ടം പോലെ മോഷണ കേസുകളുണ്ടായിരുന്നു, ധാരാളം കേസുകളുണ്ടായിരുന്നു. അവസാനമാണ് ഈ കേസിന് വന്ന് ഇയാൾ പിടികിട്ടാതെ പോയിട്ട് 5-6 കൊല്ലം കഴിഞ്ഞിട്ട് ഇയാളെ ഒളിവിൽ നിന്ന് ഇയാളെ പിടിച്ചുകൊണ്ടുവന്ന് പോയി. ആ ഒളിവിൽ കഴിഞ്ഞ സമയത്ത് എവിടെയോ അയാൾ ആരുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾക്കൊരു മകളുണ്ടായിട്ടുണ്ട്. അത് ആ സമയത്ത് എവിടുന്ന് താമസിച്ചിട്ട് ആരെയായിട്ട് സ്നേഹിച്ചതായിരിക്കും, അതൊക്കെ അവരുടെ കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങളായിരിക്കും അയാളുടെ. ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. ഇപ്പോൾ ആ മകള് പറയുന്നത് അച്ഛൻ്റെ പരിവേഷണം, അച്ഛൻ അങ്ങനെ ചെയ്തു ഇങ്ങനെയെന്ന് അച്ഛൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ മകൾക്ക് അറിയത്തുള്ളൂ. അച്ഛൻ അല്ലെങ്കിൽ നാട്ടിലെ കുറച്ച് രാഷ്ട്രീയക്കാർ, കള്ളത്തരങ്ങളായ കുറച്ച് രാഷ്ട്രീയക്കാർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിനകത്ത് വ്യക്തമായ കള്ളത്തരമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അയാൾ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അച്ഛനും എൻ്റെ കുടുംബക്കാരും ഗുണ്ടകളാണെന്നാണ് പറഞ്ഞത്. ഇയാൾ വളരെ നല്ലവനും ഞങ്ങളൊക്കെ ഗുണ്ടകളുമാണെന്നാണ്. ഞങ്ങളുടെ എന്നും പേരിൽ യാതൊരു പെറ്റി കേസ് പോലും ഇന്നും വരെയും സ്റ്റേഷനിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ ഒന്നുമില്ല. ഞങ്ങളുടെ കുടുംബക്കാരുടെ പേരിലും ഇല്ല, അച്ഛൻ്റെ പേരിലും ഇല്ലായിരുന്നു. അച്ഛൻ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. രാഷ്ട്രീയത്തിനെന്ന് പറഞ്ഞു നടന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇയാൾ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ശ്രീകണ്ഠൻ നായർ എന്ന വൃത്തികെട്ട ഒരു മാധ്യമപ്രവർത്തനം ഞാൻ പറയുള്ളൂ. കാര്യം അയാൾക്ക് എന്താണെന്ന്, ഇയാളെ കുറേ നാളുകളായി ഇയാളെ പരോളിൽ 30 കൊല്ലമായിട്ട് ഇയാൾ ജയിലിൽ കിടക്കുന്ന ഇയാളെ ഇറങ്ങുന്നില്ലായിരുന്നു. കാര്യം ഇറങ്ങാത്തത് അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ടായിരുന്നു. അയാൾ ഇറങ്ങാത്തത് കൊണ്ടാണ്. അയാൾ അത്രമാത്രം കേസുണ്ട്. ഒരു സ്റ്റേഷനിൽ നിന്നും അയാൾക്കെതിരെ അനുകൂലമായ റിപ്പോർട്ട് കൊടുക്കില്ല. അങ്ങനെ കൊടുക്കാതെ അയാളെ ഇറക്കാൻ വേണ്ടി കുറേ രാഷ്ട്രീയക്കാരും എല്ലാവരും കൂടെ പ്രവർത്തിച്ചു. കൊറോണയുടെ സമയത്ത് അയാളെ പരോളിലിറക്കി. ഇപ്പോൾ പരോളിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അയാൾ ഇവിടെ കൊണ്ടുവന്നി അയാളെ എങ്ങനെയെങ്കിലും അയാളുടെ ശിക്ഷ ഇളവ് ചെയ്ത് റിലീസ് ചെയ്യണം. അതാണ് ഇവരുടെ ഉദ്ദേശം. ഇതിനകത്ത് വ്യക്തമായ ഉദ്ദേശം അത് തന്നെയാണ്. ഇയാളെപ്പോലെ ഇത്രയും വൃത്തികെട്ട ഒരാൾ ഈ നാട്ടിലില്ലായിരുന്നു. നിങ്ങൾ പുളുങ്ങുന്ന് വന്നിൽ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. നിങ്ങളതുകൊണ്ട് ഞാൻ കൂടുതലായതിനോട് പറയുന്നില്ല. അതുകൊണ്ട് ഇത്രയും നാറിയ ഒരു മാധ്യമപ്രവർത്തനമാണ് ഫ്ലവേഴ്സ് ചാനലിലെ ആൾക്കാരെ നടത്തുന്നത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്.
നിങ്ങളത് മനസ്സിലാക്കുക, ഇതുപോലുള്ള പ്രവൃത്തികളൊക്കെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയുള്ളതാണ്. അതിൻ്റെ അകത്ത് നാട്ടുകാർക്ക് ആർക്കും അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും എന്നെ വിളിച്ച് എന്നെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എൻ്റെ വീട്ടുകാരെ അന്വേഷിച്ചാൽ പുളുങ്ങുന്നു വന്നിൽ, നിങ്ങൾക്ക് എൻ്റെ കുട്ടനാട്ടിൽ പുളുങ്ങുന്നിൽ വന്നന്വേഷിച്ചാൽ, കുട്ടനാട്ടിൽ വന്നന്വേഷിച്ചാൽ അറിയാൻ പറ്റും ഇയാൾ എത്രമാത്രം മോശം ഒരാളായിരുന്നു. ഇയാൾക്ക് യാതൊരു താരപരിവേഷം കൊടുക്കേണ്ട കാര്യമില്ല. ഇയാൾ ആരുമല്ല. ഈ പക്ഷേ ഇയാൾ ശിക്ഷ ഇളവ് ചെയ്യണമെങ്കിൽ ഇയാൾ വിചാരിക്കുന്ന പോലെ, ശ്രീകണ്ഠനായ വിചാരിക്കുന്ന പോലെ ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടുകയില്ല. കാര്യം അത്രയ്ക്ക് മാത്രം അയാൾക്ക് റിമാർക്സ് ഉണ്ട്. നിങ്ങളത് മനസ്സിലാക്കുക. വസ്തുനിഷ്ഠമായ വാർത്തകൾക്ക് എക്സ്പ്ലോർ മലയാളി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഒപ്പം ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ.